அப்ரஹாமின் தெய்வம் இசகாக்கின் தெய்வம் யாக்கோபின் தெய்வம் என்னும் கூடையுள்ள കഴുകി ശുദ്ധീകരിക്കപ്പെട്ട ഇവരുമേ ഈ സായാഹ്നത്തിൽ നമുക്ക് ഒത്തു പറയുവാനൊക്കെ വേണം. ദൈവം നമുക്ക് ഒരവസരം നൽകിയിരിക്കുകയാണ്. സങ്കടങ്ങൾ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ കടന്നുപോകുന്ന ദൈവജനമാണ് നാം ഓരോരുത്തരും. ഈ സന്ധിയെങ്കിലും നമുക്ക് വിളിച്ചു പറയുവാനൊക്കെ വേണം. ഇടയായിട്ടിരുന്നു എൻ സങ്കടങ്ങൾ സകലവും പോയി സംഹാരഹാര ദൂരൻ കടന്നു. സംഹാര ദൂതൻ എന്നെ കടന്നു പോയി.
സംഹാരദൂതൻ എന്നെ കടന്നുപോയി. പറാവോ ഞാനിനി അടിമയല്ല, പറാവോ ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാനെന്നല്ല, പരമസിയോനിൽ ഞാനെന്നല്ല. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. നമ്മുടെ സങ്കേതവും കോട്ടയുമായിരിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ ലോക ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും താങ്ങി നടത്തുന്നവനായിരിക്കുന്ന കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്ന് കരങ്ങളടിച്ച് അടുത്ത കാലം നമുക്ക് ആലപിക്കാം, തുണയെനിക്കേശുവേ കുറവിനിയില്ലതാ. നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്ന് കരങ്ങളടിച്ച് ഉച്ചത്തിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. We'll be right back.
തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ ഈ സുവിശേഷ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രിയിലേക്കാണ് നാം ഏവരും കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ വളരെ അതിശക്തമായ നിലയിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത സന്ദേശം നമ്മോടെ അറിയിക്കുവാൻ തക്കോണം കർത്താവിന്റെ ദാസനിൽ കൂടെ ഇടയായി. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ സന്ദേശം അറിയിക്കുവാൻ വേണ്ടി കർത്താവിന്റെ വിലയേറിയ ദാസൻ ബിജു ആലടി അവർ നമ്മുടെ മധ്യത്തിൽ എത്തിയിട്ടുണ്ട്. ഇത്രത്തോളം സമയങ്ങൾ മനോഹരമായ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുവാൻ തക്കോണം നമുക്ക് ഇടയാക്കി. ഈ ആത്മീയ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ആത്മീയമായ വലിയൊരു പ്രചോദനവും നമ്മുടെ ഹൃദയത്തിന് എന്തെന്നില്ലാത്തതായ സന്ദേശവും വളരെ പ്രത്യാശയും ഉളവാക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് ഗാന ശുശ്രൂഷയിൽ കൂടി സഹോദരന്മാർ നമ്മളെ വളരെയധികം സഹായിച്ചു. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓർപ്പിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇവിടെ നടക്കുന്നതായുള്ള ഈ സുവിശേഷ പരിപാടികൾ മുഴുവനായിട്ട് തന്നെ നമ്മളുടെ ഒരു